എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ കച്ചായമാണ് ഉണ്ടാക്കിത്തരാൻ പോകുന്നത്. ഇത് കോയമ്പത്തൂര് ഞങ്ങൾ സ്റ്റേ ചെയ്യുമ്പോൾ അമ്മ ഉണ്ടാക്കി തരാറുള്ള ഒരു 4 മണി പലഹാരമാണ്. അപ്പോൾ ഇതിൻ്റെ ലുക്ക് കണ്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട, പക്ഷെ നല്ല ടേസ്റ്റിയുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ വരൂ, ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളത്. നമ്മുടെ കച്ചായം ഉണ്ടാക്കാനായിട്ട് ഇതാ ഞാൻ അച്ചു ശർക്കര എടുത്തിട്ടുണ്ട്, ഒരു വലുതും പിന്നെ ഒരു ഹാഫും എടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ശർക്കരയുടെ ഇംപ്യൂരിറ്റീസ് ഒന്ന് കളഞ്ഞെടുക്കാം. നമുക്ക് ഇനി ഒരു കപ്പ് നമ്മുടെ ഗോതമ്പ് മാവ് എടുക്കാം. ഇപ്പം 1/2 കപ്പ്, അപ്പോൾ 1.5 കപ്പ് ഗോതമ്പ് മാവ് എടുത്തു. ഇനി 1/4 കപ്പ് നമ്മുടെ റവ, ഇത് നമ്മുടെ ഓർഡിനറി റവ. അപ്പോൾ ഇപ്പോൾ 1.5 കപ്പ് നമ്മൾ ഗോതമ്പ് മാവ് എടുത്തു, 1/4 കപ്പ് റവയും എടുത്തിട്ടുണ്ട്. 1 നുള്ള് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് നമ്മുടെ ഗോതമ്പ് മാവും റവയും കൂടിയിട്ട്. ഇനി നമുക്ക് അരിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ശർക്കര പാനി ആഡ് ചെയ്ത് കൊടുത്ത് ഇത് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു മാവ് പരുവത്തിൽ, നല്ല കട്ടി മാവിൻ്റെ പരുവത്തിൽ നമുക്ക് ഇളക്കിയെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചേർക്കേണ്ടത് മറ്റേ നമ്മുടെ നാളികേരം, നാളികേര കൊത്ത് ചേർക്കാം. ഇത് കുറച്ച് തോനെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്, ഇത് അകത്ത് കടിക്കാനൊക്കെ കിട്ടുമല്ലോ. നമുക്ക് നാളികേരം ചിരണ്ടിയത് വേണമെങ്കിലും ചേർക്കാം. ഞാനിപ്പോൾ നാളികേര കൊത്താണ് ചേർക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇതിൽ എള്ളൊന്നും ചേർക്കില്ല, ഇത് ജസ്റ്റ് ഇങ്ങനെ ഞങ്ങൾ ചെറുതായിരിക്കുമ്പോൾ അമ്മ ഉണ്ടാക്കി തരുന്നതാണ്. മറ്റേ കോയമ്പത്തൂരിൽ ഇതിന് കച്ചായം എന്നാണ് പറയുക. അപ്പോൾ അമ്മ ഉണ്ടാക്കി തരുന്ന ഒരു ഡിഷായിരുന്നു വൈകുന്നേരം. അപ്പോൾ ഇങ്ങനെ നാളികേരം ഇട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ച് ഒരു 15 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. നമുക്കിതാ ഒരു ചിഞ്ചട്ടി എടുത്തിട്ട് എണ്ണ ചൂടാക്കാൻ വെക്കാം. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് 1 സ്പൂൺ വീതം ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനിപ്പോൾ എന്താ പറയുക, കാടമമ്മയ്ക്ക് വേണമെങ്കിൽ ഇടാം, പക്ഷെ ഞാൻ ഇടുന്നില്ല. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ലോ ഫ്ലെയിം ഇൻ ദ സെൻസ് ഒരു മീഡിയം ഫ്ലെയിം, എന്നുവെച്ചാൽ ഇത് വെന്ത് കിട്ടണ്ടേ. അപ്പം നമുക്കിങ്ങനെ 1 സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ഇത് വൈകുന്നേരം 4 മണിക്ക് നല്ലൊരു പലഹാരമാണ്. പിന്നെ ചിലവർ സോഡ, ബേക്കിംഗ് സോഡയിൽ ചേർക്കും, പക്ഷെ ഞാൻ ചേർക്കുന്നില്ല. അപ്പം ഇത് ഒരു സൈഡായി വരട്ടെ. ഒരു സൈഡാകുമ്പോൾ നമ്മൾ മറിച്ചിട്ട് കൊടുക്കണം. തിരിച്ചിട്ട് കൊടുക്കാം നമുക്ക്. ഇതിപ്പോൾ ശർക്കര നല്ല ഡാർക്ക് ശർക്കരയാണ്, അതാണ് ഈ കളപ്പ്. അച്ചുവെല്ലത്തിന് ചിലത് നല്ല ഡാർക്ക് ബ്രൗണും ചിലത് ലൈറ്റ് ബ്രൗണും ആണല്ലോ. ഇപ്പം ഈ അച്ചു ശർക്കര എനിക്ക് കിട്ടിയത് ഡാർക്ക് ബ്രൗൺ ആണ്. അപ്പം നല്ല ബ്രൗൺ കളറിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സൈഡും കൂടെ ആയ ശേഷം നമുക്ക് എടുക്കാം. ഇതിപ്പോൾ ആയിട്ടുണ്ട്. നമുക്ക് അടുപ്പൊന്ന് മാറ്റാം, എണ്ണയിൽത് മാറ്റിയെടുക്കാം. കണ്ടില്ലേ, നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക്. ഇത് എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഞങ്ങളൊക്കെ ചെറുതായിരിക്കുമ്പോൾ ഇങ്ങനെ അമ്മ എടുത്ത് എന്തെങ്കിലും തിന്നാമാണെന്ന് പറയുമ്പോൾ ഉടനെ അമ്മ ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ് ഇത്. കച്ചായം എന്നാണ് പറയുക. പിന്നെ ഓരോ ഇമ്പ്രവൈസേഷൻസ് നമുക്കിപ്പോൾ എങ്ങനെ വേണമെങ്കിലും ഇമ്പ്രവൈസ് ചെയ്യാമല്ലോ. അപ്പോൾ ഇത് പക്ഷേ നമുക്ക് എല്ലാവർക്കും വീട്ടിൽ ഗോതമ്പ് മാവും ഉണ്ടാകും, ശർക്കരയും ഉണ്ടാകും, നാളികേരം ഉണ്ടാകും. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ റവ ആഡ് ചെയ്യണമെന്നില്ല, റവ ഇല്ലാതെ തന്നെ ചെയ്യാം, മൈദാമാവ് വെച്ചിട്ട് ചെയ്യാം. കുട്ടികൾക്ക് നല്ല ഇഷ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇനി ഇതുപോലെ നമുക്കെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ നമ്മുടെ ലാസ്റ്റ് ബാച്ച് ഇട്ട് കൊടുത്തു. ലാസ്റ്റ് ബാച്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമാണ് ഈ കച്ചായം. ഇത് നല്ല ടേസ്റ്റിയാണ്. ഇതിൻ്റെ ഷേപ്പൊക്കെ ഇങ്ങനെ ഇരിക്കണമെന്ന് വിചാരിക്കേണ്ട,
നമ്മൾ പറയില്ലേ ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ, അല്ലെങ്കിൽ അപ്പിയറൻസസ് ആർ ഡിസെപ്റ്റീവ് എന്ന പോലെ. ഇത് ഇങ്ങനെ ഇരിക്കുന്ന പോലെയല്ല, ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കൂ. അങ്ങനത്തെ നമ്മുടെ ഫൈനൽ ബാച്ച് ഓഫ് കച്ചായോ റെഡിയായി. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. ഇതിൻ്റെ ഷേപ്പ് ഇങ്ങനെ ഉണ്ടാകുന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്, നല്ല ടേസ്റ്റിയാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ.